विदेश यूरोप्यन अमेरिका चौदह
ചോറിന്റെ ഒരു കുറുക്കുണ്ടാക്കി കൂലി വെച്ചില്ല. നിങ്ങൾക്ക് ഈ തേൻ വെക്കുന്നത് പോലെ തേനീച്ച ഇപ്പൊ പ്രകൃതി വിചാരിക്കുന്നു ഏറ്റവും നല്ല ആഹാരം ചോറാണ്. അതുകൊണ്ട് കഞ്ഞി പോലെ മിക്സിയിൽ അടിച്ച ഒരു കുറുക്കുണ്ടാക്കി ഈ കൂലി വെക്കാൻ വേണ്ടി വെച്ചോ വെച്ചില്ല. ഇനി ചിക്കൻ ബിരിയാണിയാണ് ഏറ്റവും നല്ല ആഹാരമാണ് നിങ്ങൾ വിശ്വസിക്കുന്നു. പ്രകൃതിക്ക് ചിക്കൻ ബിരിയാണിയുടെ ഒരു ചെറിയ കുറുക്കുണ്ടാക്കി ഏത് കൂലി വയ്ക്കാൻ വേണ്ടി. കാര്യം നമ്മളെക്കാൾ പ്രഗത്ഭന്മാരായ ആൾക്കാരെ സൃഷ്ടിച്ചിട്ടുള്ളതാണ് ഈ പ്രകൃതി. മാത്രമല്ല നമ്മളെക്കാൾ ഭൗതികമുള്ളൊരു ജീവജാലങ്ങളൊരു പ്രദേശമാണ് നമ്മുടെ ഈ ഭൂമി. വളരെ സങ്കീർണമായ പ്രശ്നങ്ങളെ പോലും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒട്ടനവധി ജീവജാലങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ നമ്മുടെ ഈ പ്രദേശത്തിന്റെ മുഴുവൻ സൃഷ്ടിയും ഇത്രയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന ഈ പ്രകൃതിക്ക് വേണമെങ്കിൽ ഒരു ചിക്കൻ ബിരിയാണിയുടെ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീമിന്റെ അതുപോലെ ഒരു കൊക്കക്കോളയുടെ അതുപോലെ ഒരു ചോറിന്റെ കഞ്ഞിയുടെ കുറുപ്പുണ്ടാക്കി പോയി വെച്ചില്ല. പകരം വെച്ചത് എന്താണ്? ഈ പ്രകൃതിയെ സമ്പന്നതയെ ധന്യതയെ ഈ പ്രകൃതിയുടെ സർവ പുരോഗതിയെയും സർവസമ്പന്നതയും നിലനിർത്തി പരാഗത്തിലൂടെ നിലനിർത്തിക്കൊണ്ട് എന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ പരിപോഷിക്കാൻ സഹായിക്കുന്ന ജീവജാലത്തിന് ഞാൻ നൽകാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ആഹാര പദാർത്ഥം കൊടുത്ത് സംരക്ഷിക്കും. അതായത് പരാഗണത്തിലൂടെ പരാഗണം നടത്തിച്ച് ചെടിയുടെ ഉൽപാദന വർദ്ധനവിന് സഹായിക്കുന്ന പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന പ്രകൃതിയുടെ നിലനിൽപ്പിനെ ഇരട്ടിക്കാൻ സഹായിക്കുന്ന അതിന്റെ വംശവർദ്ധനവിന് സഹായിക്കുന്ന ഈ ജീവജാലത്തിന് എനിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ആഹാര പദാർത്ഥം കൊടുത്ത് ഞാൻ സംരക്ഷിക്കും എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. ചിക്കൻ പനിയ, പച്ചിപ്പനി, പട്ടിപ്പനി, ഒമിക്രോൺ, നിപ്പ, കൊറോണ പോലുള്ള അസുഖം വന്ന് തേനീച്ചകൾ മരിച്ചുപോയി കഴിഞ്ഞാൽ പ്രകൃതിയുടെ എന്തും എല്ലാം പകരും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഐൻസ്റ്റീൻ ഒരു കാര്യം പറയുന്നുണ്ടായി, ഈ ഭൂമിയിലെ തേനീച്ചകൾ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ പച്ചപ്പ് പരന്ന ഈ ഭൗമ ഉപരിതലം ഒരു മരുഭൂമിയാകാൻ 4-5 വർഷം കൂടി. 4 വർഷം കൊണ്ട് മരുഭൂമി ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ തേനീച്ചകൾക്കൊന്നും ഒരു അസുഖവും ഒന്നും മരിച്ചു പോകാൻ പാടില്ല. പിന്നെ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈക്രോബിയൽ അതായത് വൈറസ് രോഗം, വൈറ്റ് ബാക്ടീരിയൽ രോഗം ഇത്തരത്തിലുള്ള വളരെ പെട്ടെന്ന് കണ്ടാമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരൊറ്റ രോഗം ഒന്നും മരിക്കാൻ പാടില്ല. അങ്ങനെ മരിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവന് കൊടുക്കുന്ന ആഹാരം എങ്ങനെ ഏറ്റവും രോഗ പ്രതിരോധ ശേഷി ഉയർത്താനുള്ളതായിരിക്കണം, കർമ്മശേഷി ഉയർത്താനുള്ളതായിരിക്കണം, അവയുടെ പ്രത്യുത്പാദന ശേഷി നിലനിർത്താനുള്ളതായിരിക്കണം, ആയുരാരോഗ്യവും നിലനിർത്താനും. അങ്ങനെ പ്രകൃതി ഇതെല്ലാം കൂടെ കണ്ടുകൊണ്ട് ഒരു ഡിസൈൻ ചെയ്ത് തേനീച്ചകൾ കൊടുത്തിരിക്കുന്ന ഒരു ആഹാരപദാർത്ഥം കൊടുത്തി രോഗ പ്രതിരോധ ശേഷി കൂട്ടുന്നതിന് ആവശ്യമാണ് ഘടകങ്ങൾ തേനീച്ചകൾക്ക്. അവയുടെ കർമ്മശേഷി ഓരോ പൂവിലും പോയി പരാഗണം നടത്താനുള്ള ക്രിയാത്മകമായ പ്രവൃത്തി ചെയ്യുന്നതിനുള്ള കരുത്തുറ്റ ഘടകങ്ങൾ തേങ്ങ തേനീച്ചകൾ. അങ്ങനെയല്ല, ഞാനവനെ സംരക്ഷിക്കും, അവന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ആഹാരപദാർത്ഥം കൊടുക്കും. കാര്യം അവന്റെ പ്രതിരോധ ശേഷി ഉയർത്തി, അവന്റെ കർമ്മശേഷി ഉയർത്തി, അതിന്റെ അവന്റെ ശരീരത്തിന്റെ ആയുരാരോഗ്യം നിലനിർത്തിക്കൊണ്ട് പോയാൽ മാത്രമേ ഈ ഭൂമിയുടെ സർവ നിലനിൽപ്പിനും ആധാരം ചെയ്യാം. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അതിന്റെ അവസാന ഘട്ടം വരെ ക്രിയാത്മകമായി പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി, പ്രകൃതിയുടെ വികാസത്തിന് വേണ്ടി, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ജീവജാലത്തിന് എനിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ആഗ്രഹം. അതുകൊണ്ടാണ് നമ്മൾ തേനെപ്പോഴും പറയുന്നത് പ്രകൃതിയുടെ അമൃതമാണ്. അമൃത് കേട്ടിട്ടുണ്ടോ? എന്താണ് അമൃത്? അമൃത് പറ്റി പറയാം, കേൾക്കാൻ വേണ്ടി പാടാം. ദേവന്മാർ വേണം, അസുരന്മാർ വേണം, വാസുകി വേണം, പിന്നെ അതിന്റെ വായിൽ നിന്ന് വരുന്ന മറ്റേ വിഷം വിഴുങ്ങാനായിട്ട് ആര് വേണം? ശിവം വേണം, പിന്നെ കൊറളയ്ക്ക് എന്റെ കഴുത്തിനെ പിടിക്കാൻ പാർവതി വേണം. ഇവരൊക്കെയാണ് നമുക്ക് ഒരു തിട്ടവും ഇല്ലാത്തതുകൊണ്ട്, നിശ്ചയം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അമൃതനെ കുറിച്ച് മാറ്റി നിർത്താം. പക്ഷേ അമൃതിന് തൊട്ട് താഴെ നിൽക്കുന്ന അമൃതിനോടൊപ്പം ഗുണനിലവാരമുള്ള മറ്റൊരു ആഹാരപദാർത്ഥമാണ്. ഇതറിയാവുന്ന എല്ലാവരും എല്ലാ ദിവസവും ദേഹിക്കും, ഇത് അറിയില്ലാത്ത ആൾക്കാരെ എല്ലാ ദിവസവും പഞ്ചസാര കഴിക്കും.